ബെംഗളൂരുവിലേക്ക് സർവീസ് നടത്തുന്ന സുരേഷ് കല്ലട ബസ്സിലെ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കൂടുതൽ നടപടി. ബസ് ഹാജരാക്കാൻ ഉടമകൾക്ക് പോലീസ് നിർദ്ദേശം നൽകി. മർദ്ദനമേറ്റവരുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു. മരട് സ്റ്റേഷനിൽ ബസ് എത്തിക്കാനാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ബസ് ബംഗളൂരുവിലാണെന്നാണ് ഉടമകൾ പോലീസിന് നൽകിയ വിശദീകരണം. എങ്കിലും എത്രയും പെട്ടെന്ന് ബസ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണമെന്നാണ് നിർദ്ദേശം. മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുടെ കൂടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർക്കാനാണ് പോലീസ് നീക്കം. പാലക്കാട് സ്വദേശി മുഹമ്മദ് അഷ്കർ, സുൽത്താൻ ബത്തേരി സ്വദേശി സച്ചിൻ, തിരുവനന്തപുരം സ്വദേശി അജയ് ഘോഷ് എന്നിവരെയാണ് ജീവനക്കാർ മർദ്ദിച്ച് ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടത്. ബസ്സിലുണ്ടായിരുന്ന ജേക്കബ് ഫിലിപ്പ് എന്ന യാത്രക്കാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളിലൂടെയാണ് യുവാക്കൾക്ക് നേരെ നടന്ന അതിക്രമം പുറത്തറിയുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. തിരുവനന്തപുരത്ത് നിന്ന് ബസ് ഹരിപ്പാട്ട് എത്തിയപ്പോൾ തകരാറിലാവുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടും ബസ് പുറപ്പെടാതിരുന്നപ്പോൾ യാത്രക്കാരായ യുവാക്കൾ ഇത് ചോദ്യം ചെയ്തു. ഇത് തർക്കത്തിന് കാരണമായി. ഹരിപ്പാട് പോലീസ് എത്തിയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് മറ്റൊരു ബസ് എത്തിച്ച് യാത്ര തുടരാൻ സൗകര്യമൊരുക്കിയത്. അപ്പോഴേക്കും 2.5 മണിക്കൂർ പിന്നിട്ടിരുന്നു. ബസ് വൈറ്റിലെത്തിയപ്പോൾ ബസ് ഏജൻസിയുടെ വൈറ്റിലെ ഓഫീസിലെ 3 ജീവനക്കാരെത്തി. ബസ്സിൽ കയറി യുവാക്കളെ മർദ്ദിക്കുകയും ഇറക്കി വിടുകയുമായിരുന്നു. അന്വേഷണം .com ന് വേണ്ടി അനോമ തോംസൺ.